ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്നും ഒരു വ്ളോഗാണ് കേട്ടോ. വ്ളോഗാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ എല്ലാ ദിവസവും മോർണിംഗ് വ്ളോഗാണ് ചെയ്യാറുള്ളത്. ഇന്ന് ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ചധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ വ്ളോഗിലേക്ക് കടക്കുന്നതിന് മുന്നേയായിട്ട് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. കഴിഞ്ഞ വ്ളോഗിലും കഴിഞ്ഞതിന് മുന്നത്തെ വ്ളോഗിലും കുറേ കമൻസ് വന്നിരുന്നു എൻ്റെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ആ രണ്ട് വ്ളോഗും ഞാൻ ഒരുമിച്ച് തലേ ദിവസവും പിറ്റേ ദിവസവും എടുത്തു വെച്ചതാണ്. അപ്പോൾ എനിക്ക് ആ കമൻസൊക്കെ വായിച്ചപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി. പക്ഷെ അതിന് റിപ്ലൈ ഞാൻ തന്നായിരുന്നു, എല്ലാവർക്കും റിപ്ലൈ തന്നായിരുന്നു ഇനി ശ്രദ്ധിക്കാം എന്നുള്ളത്. അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. തടി കൂടിയതുകൊണ്ട് വീട്ടിലിടുന്ന ഡ്രസ്സ് ഇട്ട് തന്നെയാണ് നമ്മൾ വ്ളോഗ് ചെയ്യുന്നത്. പുറത്തേക്ക് പോകുന്ന രീതിയിലുള്ള ഡ്രസ്സൊന്നും ഇട്ടിട്ടല്ല നമ്മൾ വ്ളോഗ് ചെയ്യുക, വീട്ടിൽ നിൽക്കുന്ന അതേ വേഷത്തിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആ ഡ്രസ്സ് മാറ്റിയിട്ട് ഇപ്പോൾ വേറെ ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൾട്ടുകൾ ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ആദ്യത്തെ വ്ളോഗിൽ കമൻറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് പിറ്റേ ദിവസം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റാതിരുന്നുകൊണ്ട് ആ ഒരു രണ്ട് ദിവസം അടുപ്പിച്ച് വ്ളോഗ് എടുത്തതുകൊണ്ടാണ്. ഇനി അപ്പോൾ ഇനി ആ ഡ്രസ്സിൽ നിങ്ങൾ ആരും എന്നെ കാണില്ല കേട്ടോ, അത് ഞാൻ ഉറപ്പായിട്ടും പറയാം. പിന്നെ ഈ ഡ്രസ്സിനൊക്കെ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ കമൻറ്റ് ചെയ്ത് തരിക. കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ നമുക്ക് തന്നെ ചിലപ്പോൾ സ്വയം തോന്നണമെന്നില്ല ഇത് കുഴപ്പമാണ് അല്ലെങ്കിൽ ഇത് ശരിയായില്ല എന്ന് തോന്നണമെന്നില്ല. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ എന്തെങ്കിലും ഫോൾട്ടൊക്കെ തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിന് വളരെയധികം സന്തോഷം. പിന്നെ നമ്മുടെ ഇന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ റംസാനൊക്കെയാണ്, നോമ്പ് തുറക്കുന്ന സമയമൊക്കെയാണ്, ഒരുപാട് വിഭവങ്ങളൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. ഞാനും കുറേ റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു വൈകിട്ട് എന്തായാലും സ്പെഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അത് നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ എന്ന് വെച്ചാൽ ബോൺലെസ് ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ടല്ലേ. ഇതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ചിക്കൻ കട്ട്ലറ്റും അതുപോലെ തന്നെ മുട്ട ഉപയോഗിച്ചിട്ട് മുട്ടപ്പെട്ടി എന്ന് പറയുന്നു നമ്മൾ. മുട്ടപ്പെട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആളുകൾക്ക് അറിയായിരിക്കും, കുറേ ആളുകൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ആ റെസിപ്പി. നമ്മൾ ഒരു എഗ് ബോക്സ് ഉണ്ടാക്കുന്നത്, അതിനുള്ള കാര്യങ്ങൾ, പിന്നെ ഉന്നക്കായ, പിന്നെ ഞാൻ രാവിലെ നമ്മുടെ പാൽ വാഴയ്ക്ക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് വരും കേട്ടോ, പാൽ വാഴയ്ക്ക. പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ടത് തരിക്കഞ്ഞിയൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം കഴിക്കാൻ ആളധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രയും മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. പാൽ വാഴയ്ക്ക കാണിച്ചു തരാം കേട്ടോ, ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിതൊക്കെ ഉണ്ടാക്കി തുടങ്ങാം. അതിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കി എടുക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ഉന്നക്കായയുടെ മിക്സ് റെഡിയാക്കാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇത് വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി ഒന്നും പറയുന്നില്ല. റെസിപ്പികളെല്ലാം ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ജസ്റ്റ് കാര്യങ്ങൾ കാണിച്ചു പോകുന്നേ ഉള്ളൂ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു പാൻ വയ്ക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ ഉന്നക്കായയുടെ ഫില്ലിംഗ് റെഡിയാക്കാനായിട്ട് കുറച്ച് നെയ്യ് എടുക്കാം കേട്ടോ. ഞാനൊരു 3 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അധികം പഴുത്ത ഏത്തപ്പഴമല്ല, ചെറിയ പഴുപ്പോടുകൂടിയിട്ടുള്ള ഏത്തപ്പഴം എടുക്കണം. നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉന്നക്കായ പെർഫെക്റ്റ് ആവില്ല കേട്ടോ. ഇതിലേക്ക് നമുക്കിനി കുറച്ച് കാഷ്നട്ട് ചേർക്കണം. കാഷ്നട്ട് ചേർക്കുമ്പോൾ ഒന്ന് ചെറുതാക്കിയിട്ട് ചേർക്കാം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഫില്ലിങ്ങിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ ഉരുട്ടിയെടുക്കാനൊക്കെ. അത് പോയി. നേരത്തെ ഒടിച്ചു വയ്ക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും കേട്ടോ കാഷ്നട്ടൊക്കെ. കാഷ്നട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് റൈസിൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മതി, ഒരുപാട് വേണ്ട. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഞാൻ പറഞ്ഞെങ്കിലും ചേർക്കാൻ സമയമായില്ല കേട്ടോ. റൈസിൻസ് പൊങ്ങി വന്നിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല കാറ്റുണ്ട്, കാറ്റുകൊണ്ട് സ്റ്റൗവിൻ്റെ തീ ഇങ്ങനെ പാളിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി സ്ലോലി കാര്യങ്ങൾ ചെയ്യുന്നത്. ചെറിയ ബർണറിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഏത്തപ്പഴം എങ്ങനെയാണ് എടുത്തിട്ടുള്ളതെന്ന് പറയാം. ഏത്തപ്പഴം നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുക്കണം, വെള്ളത്തിലിട്ട് വേവിക്കരുത്. ആവിയിൽ നന്നായിട്ട് വേവിച്ച് ഒരു 15 മിനിറ്റൊക്കെ വേവിച്ചെടുത്തിട്ട് തൊലി മാറ്റി അതിൻ്റെ ഉള്ളിലുള്ള ആ ബ്ലാക്ക് സീഡ്സ് ഉണ്ടല്ലോ അതും നാരും ഒക്കെ മാറ്റിയിട്ട് ഇതുപോലെ ഉടച്ചെടുത്തിരിക്കുകയാണ്. ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ഉടച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കണ്ട കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് ഉടച്ചെടുത്ത് നല്ല പഴുത്ത പഴം അല്ലെങ്കിലും നന്നായിട്ട് ഉടച്ചെടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കയ്യിലിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിനായി കിട്ടും. അതുകൊണ്ട് നമ്മൾ പൊടികളൊന്നും ചേർത്ത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പഴുപ്പ് കൂടിയ പഴമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഒരു ഓപ്ഷൻ പറയാം. നമുക്ക് കുറച്ച് അരിപ്പൊടി, വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ അപ്പത്തിൻ്റെ ഭാഗത്തിൽ അല്ലെങ്കിൽ പത്തിരിയുടെ ഭാഗത്തിൽ വറുത്ത അരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്യാം. അത് ഓപ്ഷനലാണ്. മധുരം കൂടിയ പഴമാണ്, കുഴഞ്ഞു പോകുന്ന പഴമാണ് എന്നുണ്ടെങ്കിൽ മാത്രം മതി. കുഴഞ്ഞു പോവാതെ ഈ ഒരു മീഡിയം പഴുപ്പുള്ള പഴമാണെങ്കിൽ നമുക്കിതൊന്നും ചേർക്കേണ്ട.
അപ്പോൾ നമ്മുടെ റൈസിൻസ് ഒക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി, നമുക്ക് എത്ര ഫില്ലിംഗ് വേണം എന്നുള്ളതനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയൊന്നും ബ്രൗൺ കളർ ആവണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. തേങ്ങയൊന്ന് നെയ്യിൽ കിടന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് മധുരം, മധുരത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, നമുക്ക് നമ്മുടെ എരിവൻ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1.5 teaspoon ചേർത്തിട്ടുള്ളൂ മധുരം, അധികം മധുരം ചേർക്കുന്നില്ല. പഴത്തിലും പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, പഴം നമ്മൾ ഉടച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പഞ്ചസാര ചേർത്ത് ഉടച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉന്നക്കായ പൊരിച്ചെടുക്കുമ്പോൾ കറക്റ്റ് ആവില്ല, പഞ്ചസാര ഒന്ന് മെൽറ്റായി വരണം, അത്രയേ ഉള്ളൂ ഉന്നക്കായയുടെ ഫില്ലിംഗ് എന്ന് പറയുന്നത്. എല്ലാത്തിൻ്റെയും ഫില്ലിംഗ് ഉണ്ടാക്കി മാറ്റി വയ്ക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഉന്നക്കായയുടെ ഫില്ലിംഗ് റെഡി ആയി കഴിഞ്ഞു, നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ചൂട് മാറി വരാനായിട്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ മുട്ടയുടെയും അതുപോലെ തന്നെ ചിക്കൻ കട്ട്ലറ്റിനും ഉള്ള കാര്യങ്ങൾ റെഡിയാക്കിയെടുക്കാം. ചിക്കൻ കട്ട്ലറ്റിലേക്ക് നിങ്ങൾക്ക് ബാക്കി ഏത് ഇൻഗ്രീഡിയൻസ് വേണമെങ്കിലും ആഡ് ചെയ്യാം, ക്യാരറ്റ് ചേർക്കാം, ക്യാപ്സിക്കം ചേർക്കാം, അതുപോലെ തന്നെ ഗ്രീൻ പീസ് ചേർക്കാം. ഞാനിപ്പോൾ ചിക്കൻ കട്ട്ലറ്റിൽ ആകെ ഉരുളക്കിഴങ്ങും സവോളയും ചിക്കനും മാത്രമേ ചേർക്കുന്നുള്ളൂ, വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ പാനൊക്കെ കഴുകി നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനിയുള്ളത്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, സവാള, അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, ഇതെല്ലാം ഞാൻ ഫൈനായിട്ട് ചോപ്പ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചിയും പച്ചമുളകും സവാള നീളത്തിൽ കനം കുറച്ച് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്, ഈ ഒരു തിക്നെസ്സിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർക്കാം നമുക്ക്. ഇത് നമ്മുടെ മുട്ടയ്ക്കുള്ള മിക്സാണ്. അപ്പോൾ ഇതിനി ഒന്ന് നന്നായിട്ട് ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് തന്നെ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു 5 chapatis റെഡിയാക്കിയെടുക്കാം. ഗോതമ്പ് പൊടിയിലോ മൈദപ്പൊടിയിലോ റെഡിയാക്കാം കേട്ടോ. ഗോതമ്പ് പൊടിയിൽ റെഡിയാക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയിലാണ് റെഡിയാക്കാൻ പോകുന്നത്. 5 chapatis പരത്തി എടുക്കുന്നേയുള്ളൂ, വേവിക്കരുത്. നമ്മൾ 5 chapatis പരത്തി വെച്ചിട്ട് ഫില്ല് ചെയ്യാണ്, ചപ്പാത്തിയുടെ ഉള്ളിലാണ് ഫില്ല് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദയുടെ ദോശ ഉണ്ടാക്കിയിട്ട് അതിൽ ഫില്ല് ചെയ്യാം കേട്ടോ. 2-3 ഓപ്ഷൻ ഉണ്ട്. ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കിയിട്ട് ഫില്ല് ചെയ്യാം, മൈദയുടെ ദോശ ഉണ്ടാക്കിയിട്ട് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ മൈദയുടെ ചപ്പാത്തിയോ ഗോതമ്പിൻ്റെ ചപ്പാത്തിയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഫില്ല് ചെയ്യാം. ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും മുറിക്കുമ്പോൾ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മല്ലിയിലയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ മല്ലിയില ചേർക്കാം. ഞാനിപ്പോൾ മല്ലിയിലൊന്നും ചേർക്കുന്നില്ല, അല്ലാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കട്ടെ, ആ സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ മുട്ടയുടെ മസാല റെഡിയായിട്ടുണ്ട്. മുട്ടയുടെ മസാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. മല്ലിയില ചേർക്കുകയാണെങ്കിൽ ഈ ഒരു സമയമാകുമ്പോൾ മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതേ പാനിൽ തന്നെയാണ് ഞാൻ കട്ട്ലറ്റിനുള്ള മിക്സും കൂടി റെഡിയാക്കി എടുക്കുന്നത്. വീണ്ടും നമുക്ക് പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ കട്ട്ലറ്റിനാകുമ്പോൾ ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ലൈറ്റായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചിട്ട് ചൂട് മാറിക്കഴിയുമ്പോൾ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക. 1-3 പ്രാവശ്യം ഒന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ക്രഷായി കിട്ടും. കട്ട്ലറ്റിനുള്ള സവാള നമ്മൾ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്, ആകെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് കുറുകെ കട്ട് ചെയ്തു. ഇതിലേക്കും ഉപ്പ് ചേർക്കാം, ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങിനും സവാളയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. അപ്പോൾ ഒന്ന് ചൂടായി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. നമുക്കിതിൽ ചിക്കൻ മസാല ചേർക്കാം, അല്ലെങ്കിൽ മീറ്റ് മസാല ചേർക്കാം, ഗരം മസാല ചേർക്കാം. ഞാനിപ്പോൾ ചിക്കൻ മസാലയാണ് ചേർക്കാൻ പോകുന്നത്. നമുക്ക് ഇഷ്ടമുള്ള മസാല ചേർക്കാം കേട്ടോ. പിന്നെ മല്ലിപ്പൊടിയൊന്നും ചേർക്കരുത്. ക്യാരറ്റ് ചേർക്കുകയാണെങ്കിൽ ക്യാരറ്റ് ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതൊക്കെ ചേർക്കുകയാണെങ്കിൽ അത് ഇപ്പോഴല്ല, നമ്മൾ ഈ സവാള വഴറ്റി കഴിഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് ചേർക്കുന്നതിൻ്റെ ഒപ്പം ക്യാരറ്റും അതുപോലെ തന്നെ ഗ്രീൻ പീസും ഒക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ ചിക്കനിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ 1/4 teaspoon മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. അത്യാവശ്യം എരിവുള്ള രീതിയിലാണ് ഞാൻ കട്ട്ലറ്റ് ചെയ്യുന്നത്. എരിവ് കുറവ് മതി എന്നുണ്ടെങ്കിൽ ഇത്രയും കുരുമുളക് പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചിക്കൻ മസാലയിൽ തന്നെ അത്യാവശ്യം എരിവുണ്ടാവും. പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഈ മസാലപ്പൊടിയും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിലും മല്ലിയില ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മസാല ഒന്ന് ചൂടായി വരുമ്പോൾ മല്ലിയില ചേർക്കാവുന്നതാണ്.
മസാല ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കുക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ കട്ട്ലറ്റ് കറക്റ്റ് ചെയ്തെടുക്കുമ്പോൾ, ഷേപ്പാക്കി എടുക്കുമ്പോൾ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ ഉടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴച്ചെടുക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് ഉടച്ച് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ മിക്സിയിൽ നമ്മളൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ മിക്സിൻ്റെ ഉപ്പൊക്കെ കറക്റ്റ് ചെയ്ത് വെക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കട്ട്ലറ്റ് ആക്കി എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറവാണെങ്കിൽ വീണ്ടും എല്ലാം പൊടിച്ചിട്ടിട്ട് മിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യമേ ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കട്ട്ലറ്റ് ആക്കിയെടുക്കുക. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ, നമ്മുടെ മിക്സിങ്ങിൻ്റെ പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ. മിക്സിങ് എല്ലാം റെഡി ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഫില്ലിങ്ങും ഷേപ്പാക്കും ഒക്കെ ഉള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ ഒക്കെ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കറക്റ്റ് ചെയ്തിട്ട് നമുക്കിനി ഫില്ല് ചെയ്ത് ഷേപ്പാക്കിയൊക്കെ എടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സുകളെല്ലാം റെഡി ആയി കഴിഞ്ഞു. ഞാനിതിപ്പോൾ കുറച്ച് മൈദ ഒന്ന് വെള്ളത്തിൽ കലക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു പേസ്റ്റ് പോലെ. എന്താണെന്ന് വെച്ചാൽ ഈ ചപ്പാത്തി ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ചപ്പാത്തി പരത്തിയിട്ട് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഈ ഒരു റെസിപ്പി ഞാൻ ചെയ്തിട്ടില്ലാത്ത റെസിപ്പിയാണ് കേട്ടോ. എഗ് ബോക്സ് തന്നെയാണ് വേറെ രീതിയിൽ ചെയ്തിരിക്കുന്നത്. ഈ രീതിയിൽ ഞാനിപ്പോൾ ആദ്യമായിട്ട് ചെയ്യാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഹാഫ് മുട്ട എടുക്കുക, മുട്ട വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ ചുറ്റും മൈദയുടെ പേസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കുറച്ച് തിക്കായിട്ട് അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, തിന്നായിട്ട് അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. നമുക്കിതൊന്ന് ഒട്ടിക്കിട്ടണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് തന്നെ നമുക്ക് ബ്രെഡ് ക്രംസിലൊക്കെ ഡിപ്പ് ചെയ്ത് മുട്ടയിൽ ഡിപ്പ് ചെയ്തും ചെയ്യാം കേട്ടോ. ഞാനിതിപ്പോൾ എളുപ്പത്തിന് ചെയ്യുന്നത് ഇങ്ങനെയാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് വീട്ടിലെല്ലാവരും കൂടിയൊക്കെ ചെയ്യുകയാണെങ്കിൽ എളുപ്പം തീരുന്ന കാര്യങ്ങളൊക്കെയാണ്. നമുക്കിപ്പോൾ ഇഫ്താറിനല്ലാതെയും ഈ ഒരു സ്നാക്സൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇഫ്താറിന് തന്നെ റെഡിയാക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ഞാനിതിപ്പോൾ ഒരു സമൂസയുടെ ഷേപ്പിലാക്കിയെടുക്കുകയാണ്. ഉദ്ദേശിച്ചത് സമൂസ ആയിരുന്നില്ല, പക്ഷേ ഫില്ല് ചെയ്ത് വന്നപ്പോൾ സമൂസയായിപ്പോയി. എഗ് സമൂസ പോലെ. ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ഫോർക്ക് എടുത്തിട്ട് ഈ സൈഡിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊന്നൊരു നല്ല ഭംഗിയുള്ള ഡിസൈനായി കിട്ടും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചെറിയ ഫോർക്ക് എടുക്കട്ടെ. ഞാനിപ്പോൾ ഒരു ചെറിയ ഫോർക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ ഭംഗിയുള്ളൊരു ഡിസൈനും ആവും. ഈ തുമ്പിൽ നമുക്ക് അതുപോലെ ആക്കി കൊടുക്കാം. ഒരു ചേഞ്ച് ചുറ്റും വേണ്ട, ചുറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ട പുറത്തേക്ക് വരും. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഒറ്റ പൊരിക്കലാണ് ഞാനിപ്പോൾ പൊരിക്കാൻ പോകുന്നത്. എണ്ണ ചൂടാക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് പൊരിച്ചെടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഈ സൈഡിലും കൂടി ഡിസൈൻ ചെയ്യാമല്ലേ. ഒരു ചേഞ്ചായിട്ട് ഇവിടെയും ഒരു ഡിസൈൻ ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ രണ്ട് സൈഡിലും ഡിസൈനായി, വെറൈറ്റി ആയില്ലേ. അപ്പോൾ നമുക്കിതുപോലെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയെല്ലാം എന്താ ഫില്ല് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇതിൻ്റെ ഡിസൈനിങ് ഒക്കെ രാജീവിൻ്റെ വകയാണ്. ഞാനിപ്പോൾ ഫില്ല് ചെയ്ത് കൊടുത്തേയുള്ളൂ. ഇനി നമുക്ക് ഉന്നക്കായ ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ആറേകാലമായിട്ടോ, 5 മണിയായപ്പോൾ തുടങ്ങിയ അഭ്യാസ പ്രകടനങ്ങളാണ്. അപ്പോൾ ആറേകാലമായി. ഇനിയിപ്പോൾ ഞാൻ പഴം നന്നായിട്ട് കുറച്ച് നെയ് ചേർത്തൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിലേക്ക് ലൈറ്റായിട്ടൊന്ന് നെയ് തടവണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് നെയ് തടവുന്നത്. കുറച്ച് പഴം എടുക്കുക, ഒരു ചെറിയ ബോളിൻ്റെ വലിപ്പത്തിൽ, നാരങ്ങയുടെ വലിപ്പത്തിനേക്കാൾ കുറച്ചുകൂടി വലുതാണ് കേട്ടോ. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് ഇതുപോലെ പരത്തിയെടുക്കുക. നടുഭാഗം ഒന്ന് കുഴിച്ച് പരത്തണം. ഇതിൻ്റെ നടുഭാഗത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ് ഉണ്ടല്ലോ, ഈ ഫില്ലിങ് ഇതിൽ ഏലക്കപ്പൊടി ചേർക്കണം കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയി, നിങ്ങളെല്ലാവരും മറക്കാതെ ഒന്ന് ചേർത്തേക്കണം. ഞാൻ ഏലക്കപ്പൊടി ചേർത്തായിരുന്നു, പറയാൻ വിട്ടുപോയി എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇതുപോലെ മടക്കി നമ്മുടെ ഉന്നക്കായ റെഡിയാക്കിയെടുക്കാം. എഡ്ജൊക്കെ ഒന്ന് മടക്കി കൊടുക്കുക. ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇനിയും വലിപ്പം കൂട്ടാം, കുറയ്ക്കാം. ഉന്നക്കായയുടെ ഷേപ്പ് ഇതായിരിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഉന്നക്കായ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഷേപ്പ് ഇതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു
റെസിപ്പി ഒന്നും ഉണ്ടാക്കാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നല്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ ഇഫ്താർ വിഭവങ്ങൾ കിട്ടുന്ന ഷോപ്പിൽ വാങ്ങിക്കാൻ പോയി. ഞങ്ങൾ സ്ഥിരമായിട്ട് എല്ലാ വർഷവും വാങ്ങിക്കുന്നത് കാക്കനാടുള്ള ഒരു ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ ഈ പ്രാവശ്യം ചെന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഷോപ്പ് ക്ലോസ് ചെയ്തു, റിനോവേഷൻ നടക്കുകയാണ്. അപ്പോൾ കിട്ടിയത് വളരെ കുറച്ച് ഐറ്റംസ് ആയിരുന്നു, അത് നിങ്ങളെ കാണിച്ചു തരാനും മാത്രം ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇതാ നമ്മുടെ ഒരു ഉന്നക്കായ റെഡിയായി. അടുത്തത് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് നെയ്തടവിട്ട് എടുക്കുക. വളരെ ഈസിയാണ് കേട്ടോ ഉന്നക്കായ ഫില്ല് ചെയ്യാനായിട്ട്. എല്ലാം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ പൊരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കട്ടെ. നമ്മുടെ ഉന്നക്കായും ദാ റെഡി ആയിട്ടോ. ഇനി നമുക്ക് നമ്മുടെ കട്ട്ലറ്റ് റെഡിയാക്കാം. കട്ട്ലറ്റ് റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ രണ്ട് മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് നേരത്തെ റെഡിയാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കട്ട്ലറ്റിൻ്റെ കാര്യം നോക്കാം. സാധാരണ മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തൊന്ന് പ്ലേറ്റിലേക്ക് വെക്കുക. എല്ലാം ഒരുമിച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി കട്ട്ലറ്റ് ചെയ്യാം. മുട്ടയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റിൻ്റെ മിക്സ് ഇതാ ചൂടൊക്കെ മാറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഏത് വലിപ്പത്തിൽ വേണോ ആ ഷേപ്പിലാക്കിയെടുക്കുക. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റൗണ്ട് ഷേപ്പാണ്. അപ്പോൾ ബ്രെഡ് ക്രംസ് ഒക്കെ ഒന്ന് അടുപ്പിച്ച് വെക്കട്ടെ. ഇതുപോലെ ഉരുട്ടിയെടുക്കുക, അതൊക്കെ ഒന്ന് പരത്തി കൊടുക്കുക. സൈഡ്സൊക്കെ കറക്റ്റ് ഷേപ്പിലാക്കുക. ഒരുപാട് തിന്നായിട്ട് പരത്തരുത് കേട്ടോ. കട്ട്ലറ്റ് കുറച്ച് തിക്കായിട്ട് പരത്തിയാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. അതുണ്ടോ, ഇതുണ്ടോ, ഈ ഒരു തിക്നെസ്സിൽ പരത്തിയെടുത്താലാണ് ടേസ്റ്റ് ഉണ്ടാവുക കട്ട്ലറ്റിന്. ഒന്ന് കടിക്കാനൊക്കെ കുറച്ച് വലിപ്പം വേണ്ടേ നമുക്ക്. ഇനി ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു കോട്ടിങ് ചെയ്യുന്നുള്ളൂ, രണ്ട് കോട്ടിങ് ചെയ്യുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ബ്രെഡ് ക്രംസ് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്, അതുകൊണ്ട് ഒരു കോട്ടിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ സാധാരണ രണ്ട് കോട്ടിങ് ചെയ്യുമ്പോൾ ബ്രെഡ് ക്രംസ് ഫ്രൈ ചെയ്യാറില്ല, ബ്രെഡ് നേരെ ഡയറക്റ്റ് പൊടിച്ചെടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ കോട്ട് ചെയ്തെടുക്കട്ടെ. കണ്ടോ, നല്ല അടിപൊളിയായിട്ടില്ലേ കട്ട്ലറ്റ്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റും റെഡിയായി. ഇനി ഞാൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. എണ്ണയൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആദ്യം ഫ്രൈ ചെയ്യുന്നത് നമ്മുടെ മുട്ടയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കട്ട്ലറ്റ് ലാസ്റ്റേ ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ ബ്രെഡ് ക്രംസ് ഒക്കെ എണ്ണയിലേക്ക് വീഴും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം മുട്ട ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സ്നാക്ക്, അതിന് ഞാൻ പേരിട്ടിട്ടില്ല, ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വല്ലാതെ എണ്ണ ചൂടായി പോരുത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗോതമ്പ് ഷീറ്റ് സമൂസ ഷീറ്റ് പോലെ ആക്കിയിട്ടൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ചെറുതായിട്ട് ചൂടാകുമ്പോൾ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്കി എണ്ണയിൽ കിടന്ന് മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് ഫ്രൈ ആയി വന്നുള്ളൂ കേട്ടോ. ഓരോന്നും ഓരോന്നും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ, ഇത്രയും വലിപ്പം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വലിയ ചട്ടിയിൽ കൂടുതൽ എണ്ണ വയ്ക്കുകയാണെങ്കിൽ രണ്ടെണ്ണം വീതം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഇഫ്താറിന് സ്നാക്സൊക്കെ ഉണ്ടാക്കാറുണ്ടോ, ഉണ്ടാക്കാറുണ്ടെങ്കിൽ എന്തൊക്കെ സ്നാക്സാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വെറൈറ്റി സ്നാക്സൊക്കെ ഉണ്ടെങ്കിൽ എനിക്കും അറിയാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ വേഗം തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഇതിലെല്ലാം എല്ലാ വിഭവങ്ങളിലും എല്ലാം കുക്കായതാണ്. പുറം കോട്ടിങ് മാത്രമേ കുക്കാവാതുള്ളൂ. ഉന്നക്കായുടെ ആണെങ്കിൽ പഴവും കുക്കായതാണ്, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരാനേ ഉള്ളൂ. അപ്പോൾ ഈ ഗോതമ്പൊടി ഒന്ന് കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം, അത്രയും സമയം എടുക്കുള്ളൂ കേട്ടോ. അധികം സമയം വേണ്ട, ഇതൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാനായിട്ടൊരു ഗെറ്റ് ടുഗദറൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ വീട്ടിലെല്ലാവർക്കും സർപ്രൈസായിട്ടൊരു സ്നാക്സൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കുക. അതിനുശേഷം വൈകുന്നേരം ഇതെല്ലാം ഫില്ല് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുക. ആ രീതിയിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അതാണ് നമ്മുടെ സ്നാക്ക് റെഡിയായി കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡൊക്കെ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇതിനി ഒന്നുകൂടി കളർ ചേഞ്ച് ആയി വരും കേട്ടോ. എണ്ണയൊക്കെ പോയി ഒന്ന് ചൂട് മാറി വരുമ്പോൾ ഒന്നുകൂടി ഒന്ന് കളർ ചേഞ്ച് ആയി വരും. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്യട്ടെ. അതിനുശേഷം നമുക്കിനി ഉന്നക്കായ ഫ്രൈ ചെയ്യുമ്പോൾ കാണാം. അപ്പോൾ നമ്മുടെ സമൂസ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഉന്നക്കായ ഫ്രൈ ചെയ്ത് തുടങ്ങിയിട്ടോ. എന്താണെന്ന് വെച്ചാൽ എണ്ണയ്ക്ക് ചൂടുള്ളതുകൊണ്ട്
ചൂടെണ്ണയിലേക്ക് വേഗം വേഗം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഉന്നക്കായ ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം. കൂടുതൽ എണ്ണം ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്, രണ്ടെണ്ണോ മൂന്നെണ്ണോ വീതം ഇടാൻ പാടുള്ളൂ. ഞാനിപ്പോൾ രണ്ടെണ്ണം വീതം ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. കൂടുതൽ ഇട്ടുണ്ടെങ്കിൽ വേഗം തന്നെ പൊട്ടിപ്പോകും നമ്മൾ തിരിച്ചൊക്കെ ഇട്ട് വരുമ്പോൾ. ഉന്നക്കായൊക്കെ വേഗമാവും, അധികം സമയം എടുക്കില്ല. നമ്മളൊന്ന് പതുക്കെ പതുക്കെ തിരിച്ചിട്ട് കൊടുക്കുക. ഇതുണ്ടോ, ആയി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഉന്നക്കായ കഴിച്ചിട്ടില്ലാത്തവരെല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. ഉന്നക്കായൻ്റെ ടേസ്റ്റ് ഇതുവരെ അറിഞ്ഞിട്ടില്ലെങ്കിലും, നമ്മുടെ ഇങ്ങോട്ടൊക്കെ അധികം ഫേമസ് അല്ലാത്തൊരു സ്നാക്കാണിത്, മലബാർ സ്നാക്കാണല്ലോ. അപ്പോൾ പണ്ട് എനിക്കും ഇത് കാണുമ്പോൾ അത്ര താല്പര്യമില്ലായിരുന്നു, പഴവും നെയ്യും എല്ലാം ചേർത്തിട്ട്. പക്ഷെ രാജീവേട്ടൻ്റെ ഫേവറേറ്റാണ് ഉന്നക്കായ, പഴം നിറച്ചത്. പിന്നെന്താണ്, ബീഫ് കട്ട്ലറ്റ്, പിന്നെ കായ്പോള, ബീഫ് പത്തിരി, ചിക്കൻ പത്തിരി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കഴിക്കാനും ആരെ കൊണ്ടും പറ്റില്ല. ഇതെല്ലാം കൂടി ഒരു ദിവസം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഞാൻ ഇതിന്റെ എല്ലാം റെസിപ്പി ചെയ്തിട്ടുണ്ട്. ബീഫ് പത്തിരിയും ചിക്കൻ പത്തിരിയും ചെയ്തിട്ടില്ല കേട്ടോ, അതൊരു ദിവസം ചെയ്യാം നമുക്ക്. ഉന്നക്കായ ഇത്ര ആക്കി എടുക്കുന്നുള്ളൂ, കളറ് മാറി വരുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു ഷെയ്ഡിലാവുമ്പോൾ എടുക്കുകയാണ്. ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ഉന്നക്കായും ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ കട്ട്ലറ്റ് ഫ്രൈ ചെയ്യാന്നുള്ളതാണ്. കട്ട്ലറ്റ് ഇനി എണ്ണയിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം. കട്ട്ലറ്റും ഇടുമ്പോൾ രണ്ട് മൂന്ന് എണ്ണ ഇടുക, ഒരുമിച്ച് കൂടുതൽ എണ്ണ ഇട്ട് കൊടുക്കരുത് കേട്ടോ. കട്ട്ലറ്റ് വേഗം ഫ്രൈ ആയി വരും എന്ന് വെച്ചാൽ, നമ്മുടെ ബ്രെഡ് ക്രംസ് മാത്രം ഒന്ന് ഫ്രൈ ആയാൽ മതിയല്ലോ. ഞാനിപ്പോൾ മൂന്നെണ്ണമാണ് ഇടുന്നത്. ഒരെണ്ണത്തിൻ്റെ മേലിലേക്ക് വീണു പോയി കട്ട്ലറ്റ്. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യരുത്. കട്ട്ലറ്റ് ഒരു സൈഡായി വരുന്നുണ്ട്, നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ ആക്കി എടുക്കരുത് കേട്ടോ. വല്ലാതെ ബ്രൗൺ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോൾ വീണ്ടും കരി പോലെ ആയിപ്പോവും. അപ്പോൾ ഒന്ന് ഒരു മീഡിയം ബ്രൗൺ ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റാം. അത് ഏത് കട്ട്ലറ്റ് ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു മീഡിയം ബ്രൗൺ ഷെയ്ഡിൽ എടുക്കുക എന്നുള്ളത്. പിന്നെ നമ്മുടെ ബീഫ് കട്ട്ലറ്റിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതുപോലെ ഒന്ന് ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കൂ. ആ ഒരു രീതിയിൽ, നമ്മുടെ ബ്രെഡ് ക്രംസ് ഒന്നും ഉപയോഗിക്കാത്ത രീതിയിൽ ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കട്ട്ലറ്റാണത്. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റും റെഡിയായി. ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. ഇതുണ്ടോ, ഈ ഒരു ഷെയ്ഡിലാണ് ഞാൻ മാറ്റുന്നത്. ഇത് ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി കളർ മാറി വന്നോളും, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഷെയ്ഡിൽ തന്നെ മാറ്റുന്നത് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള കട്ട്ലറ്റെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി എല്ലാം കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ സ്നാക്സും റെഡി ആയി കഴിഞ്ഞു. കട്ട്ലറ്റും ഉന്നക്കായയും സമോസയും, പിന്നെ ഇത് ഞാൻ രാവിലെ ഉണ്ടാക്കിയതാണ് പാൽവാഴയ്ക്ക. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയാണ് അടുത്ത ദിവസം വരുമെന്ന് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ടത് ഈന്തപ്പഴം, അതുപോലെ തന്നെ ലൈം ജ്യൂസ്, പിന്നെ എന്തെങ്കിലും ഒരു ജ്യൂസും കൂടി വേണം. ഇതും കൂടി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോമ്പുത്തുറ വിഭവങ്ങൾ കംപ്ലീറ്റ് ആവും, അല്ലെങ്കിൽ തരിക്കഞ്ഞി ആവാം ജ്യൂസിന് പകരം. പക്ഷേ ഞാനപ്പോൾ ഇത്രയും ഉണ്ടാക്കിയതുകൊണ്ട് ഇനിയിപ്പോൾ അതെല്ലാം ഉണ്ടാക്കുന്നില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങളും ഒന്ന് ചെറുതായിട്ട് നോമ്പുതുറ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാം എല്ലാവർക്കും കൊടുത്ത് സന്തോഷമായിട്ടിരിക്കൂ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ വേറെ വിഭവങ്ങളൊക്കെ ചെയ്യാം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് വ്ളോഗായിരിക്കും പിന്നെ വരുന്നത്. ഞാൻ കൂടുതലും ബ്രേക്ക്ഫാസ്റ്റ് വ്ളോഗാണ് ചെയ്യാറുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് കുറേ റിക്വസ്റ്റ് വരുന്നുണ്ട്, നമ്മുടെ ഹോം ടൂറ് ചെയ്യുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഹോം ടൂറിൻ്റെയും വീഡിയോ ചെയ്യാം കേട്ടോ വൈകാതെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ ഒരു റെസിപ്പികളെല്ലാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പതിവ് പോലെ പറയുന്ന പോലെ തന്നെ എല്ലാം ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും, പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം, ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകുന്നുണ്ട്, കുറച്ചൊക്കെ കഴുകി വെച്ചു കേട്ടോ. എടുത്തത് പകുതി കഴുകി വെച്ചു, പകുതിയും കൂടി ഉണ്ട്. അപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ടയേർഡായി, 7:30 ആയി, 5 മണിക്ക് തുടങ്ങിയതാണ്. അപ്പോൾ ഇനി പാത്രങ്ങൾ, നമ്മൾ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ പാത്രങ്ങൾ കൂടുതലുണ്ടാവുമല്ലോ കഴുകാൻ, കറി ഉണ്ടാക്കുന്ന പോലെയല്ല. ഇനിയിപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ട് വേണം പാത്രം കഴുകാൻ. എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് വിശക്കുന്നുണ്ട്, വൈകിട്ടൊന്നും കഴിച്ചിട്ടില്ല, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ ഇനി ഭക്ഷണമൊക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കട്ടെ. ഇന്ന് ഡിന്നർ ഒന്നുമില്ല, ഡിന്നർ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.